നമസ്കാരം ഞാൻ ഡോക്ടർ സംഗീത കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രഗ്നൻസിയിലൂടെ പോകുന്നത് ഒരുപാട് ഡൗട്ട്സോടെയാണ് ഇതിനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ക്ലാസ്സസും വീഡിയോസും ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആ ഒരു കുറച്ച് സമയമല്ലാതെ അവരുടെ കൂടെ നിന്ന് അവരെക്കാൾ ഉത്കണ്ഠയോടെ അവരുടെ എല്ലാ സ്ട്രെസ്സുകളും ടെൻഷൻസും അറിഞ്ഞ് ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഗർഭിണിയുടെ കുടുംബാംഗങ്ങൾ ഇവരാണ് മെയിനായിട്ട് ഇവരുടെ കെയർ ടേക്കേഴ്സായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഉപദേശകരായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് മിക്കവാറും നമ്മുടെ വീടുകളിലെ അമ്മമാരായിരിക്കും അത് ഒന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയാവാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മയാവാം ഇവരാണ് ഒരു പ്രഗ്നൻസി ഒരു ടെൻഷനില്ലാതെ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഈ പഴമക്കാർ പറയുന്നത് ശരിയായിരിക്കുമോ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു വിശ്വാസമില്ലാത്ത പോലെയാണ് ഇത് ഒരു തഴയാനുള്ളൊരു ടെൻഡൻസി ഇന്നത്തെ കുട്ടികൾക്കുണ്ട് അപ്പം ഇതിലുള്ള കുറച്ച് മിഥ്യാധാരണകൾ മാറ്റുകയും കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവൾക്ക് ഉണ്ടാകുന്ന സിംപ്റ്റം ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഛർദ്ദിയാണ് അപ്പോൾ ഛർദ്ദി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ വലിയ ആൾക്കാർ പറയും കുറച്ച് ഇഞ്ചിയും ഉപ്പും ഇട്ട് കുറച്ച് നാരങ്ങ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുകയെന്ന് പറയും ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇന്ന് പഠനങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി ഛർദ്ദിക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ ആണെന്നാണ് ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ജിഞ്ചർ ടാബ്ലറ്റ്സ് തന്നെ അവൈലബിൾ ആണ് ഈ ഛർദ്ദി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ ഈ ഛർദ്ദി ഉണ്ടാകുന്ന ഒരു സ്ത്രീക്ക് അത് കാരണം ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് തലകറക്കം അല്ലെങ്കിൽ വീഴാൻ പോകുന്നൊരവസ്ഥയൊക്കെ വരുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിലെ സോഡിയം കുറയുന്നത് കൊണ്ടാണ് ഈ സോഡിയത്തിൻ്റെ ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഉപ്പ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇഞ്ചിയും ഉപ്പും ആരെങ്കിലും കലക്കി കുടിക്കാൻ പറയുന്നത് വളരെ ഇഫക്റ്റീവാണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു സംഭവമാണ് രണ്ടാമത് ഒരു കാര്യം പറയുന്നതാണ് എണീച്ച് നടക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കാതെ എണീച്ച് നടക്ക് എന്ന് പറയും അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരു ആക്റ്റീവായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും അതിപ്പം ഷുഗർ കുറയാൻ ഹൈ ബി പി വരാതിരിക്കാനും അതേപോലെ നമ്മുടെ ജോയിൻസ് മസിൽസൊക്കെ റിലാക്സ്ഡ് ആയിട്ട് പ്രഗ്നൻസിയിലുണ്ടാകുന്ന ബാക്ക് പെയിൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ കുറയ്ക്കാനും അതേപോലെ ഒരു നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യത കൂട്ടാൻ സിസേറിയൻ്റെ ചാൻസസ് കുറയ്ക്കാൻ ഇതൊക്കെ എക്സസൈസ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സഹായിക്കും എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ളൊരു സംഭവമാണ് അതേപോലെ തന്നെയാണ് പണ്ടത്തെ ആൾക്കാരും അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും അവരെല്ലാ പണികളും ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ നേരെ ബെഡ് റെസ്റ്റിലേക്കാണ് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒരു ബെഡ് റെസ്റ്റിലേക്ക് പോകുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പ്രഗ്നൻസിയുടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാനും വന്നാൽ തന്നെ കൂടുതലാവാതെ നോക്കാനും ആ ഒരു പെൺകുട്ടിയെ സഹായിക്കും മൂന്നാമത്തെ കാര്യം പറയുന്നത് ചെരിഞ്ഞ് കിടക്കാൻ മലന്ന് കിടക്കുമ്പോഴത്തേക്കും പ്രായമുള്ള ആൾക്കാർ വന്ന് ചീത്ത പറയും ഇടത്ത് ഭാഗം ചെരിഞ്ഞാണ് കിടക്കേണ്ടത് എന്നുള്ളത് ഇതും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ ഏറ്റവും വലിയ രക്തക്കോയിലായ അയോട്ടയെ ബ്ലോക്ക് ചെയ്യുകയും അതുവഴി രക്തം മുകളിലോട്ട് പോകുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇത് യൂട്രസിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതിനും അതേപോലെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകും അപ്പം ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുന്നതിലൂടെ ഈ ബ്ലഡ് വെസലിൻ്റെ മുകളിൽ യൂട്രസിൻ്റെ ആ കംപ്രഷൻ കുറയുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഇതൊരു 4-5 മാസം കഴിയുമ്പോൾ യൂട്രസ് അത്രയും വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടത്ത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ തീർച്ചയായും കൂട്ടുന്ന ഒരു കാര്യമാണ് ഇതേപോലെ വേറൊരു കാര്യമാണ് ഗർഭിണികളെ എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറയുന്നത് അപ്പം എണ്ണ തേച്ച് കുളിക്കുന്നതും ഓയിൽ മസാജും പ്രത്യേകിച്ച് ആ താഴ്ഭാഗത്ത് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത് അവിടുത്തെ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കാൻ സഹായിക്കും അതേപോലെ പ്രഗ്നൻസി ഡെലിവറിയുടെ സമയത്ത് തുന്നിൻ്റെ എണ്ണം കുറയാനോ അല്ലെങ്കിൽ തുന്ന് മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്ക് അത്രയും താഴോട്ട് പോകുന്നത് ഒഴിവാക്കാനും അതേപോലെ തുന്നിൻ്റെ സൈസ് കുറയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം എണ്ണ തേച്ച് കുളിക്കുന്നത് ഗർഭിണിയായ സ്ത്രീക്ക് വളരെ നല്ലൊരു കാര്യമാണ്
അതേപോലെ വേറൊരു കാര്യം പ്രായമായുള്ളവർ പറയാറുള്ളത് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജസ്റ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ നമ്മളോട് വന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ്. എപ്പോഴും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ നോർമലി നമ്മൾ സാധാരണ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയാവാനാകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം താഴ്ന്നു പോകും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് ഉയരും. ഇതേപോലെ ഇങ്ങനെ ഉയർന്ന് താഴ്ന്ന് അങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് പോവുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് ഇത് ഒരു നല്ലതല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തു പറ്റും വെച്ചാൽ ഈ വല്ലാത്തൊരു റൈസും വല്ലാത്തൊരു ഡ്രോപ്പും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് ത്രൂ ഔട്ട് ദ ഡേ സ്റ്റേബിളായി നിൽക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗർഭിണികൾക്കും പ്രത്യേകിച്ച് ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് ഷുഗറുള്ള ഗർഭിണികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. കാരണം ബ്ലഡ് ഷുഗർ സ്റ്റേബിളായി നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് കുറയ്ക്കാൻ, നമ്മുടെ ബേബിക്ക് ഹൈ ഷുഗർ കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇതൊക്കെ വളരെയധികം മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു നേരം ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിലുപരി നമ്മൾ ഇടവിട്ട് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇത് പ്രഗ്നൻസിയുടെ ഒരു നോർമലായിട്ടുള്ള അവസ്ഥയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഡേറ്റ് ആവാനാകുമ്പോഴത്തേക്കും കുറച്ച് കാര്യമായിട്ട് പണിയെടുക്ക്, ചൂലെടുത്ത് മുറ്റടിച്ചുകാർ, നിലം തുടയ്ക്കണം, ഇതൊക്കെ പറയുന്ന കേൾക്കാം. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിഗമെൻസും മസിൽസും ഒക്കെ റിലാക്സ്ഡ് ആവും, നമ്മുടെ ജോയിൻസ് റിലാക്സ്ഡ് ആവും. അങ്ങനെ ആകുമ്പോൾ ഒരു ലേബർ പെയിൻ, പ്രസവ വേദന വരാനുള്ളൊരു തനിയെ, അതായത് മരുന്നൊന്നും വെക്കേണ്ടി വരാതെ തനിയെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഡെലിവറിയുടെ ടൈം കുറവായിരിക്കും. നമ്മൾ ആ പ്രസവ വേദന വന്ന് ഡെലിവറിക്ക് വരെ എത്തുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു ലെങ്ത്ത് കുറവായിരിക്കും. അതേപോലെ ഒരു സുഖപ്രസവം നടക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. കാരണം സുഖപ്രസവം നടക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇടുപ്പെല്ലിൻ്റെ ആ ഒരു വികാസമാണ്. അപ്പോൾ ആ ജോയിൻസൊക്കെ വികസിക്കുന്നതിനനുസരിച്ച് ബേബിക്ക് വരാനുള്ള സ്പേസ് കൂടുകയും അതുവഴി ഒരു സുഖപ്രസവം ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ പ്രസവത്തിൻ്റെ സമയത്തും പ്രായമായുള്ളവർ പറയും ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ കാര്യമാക്കണ്ട, നടന്നാൽ മതി, നല്ല വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ നല്ല വേദനയാണെങ്കിൽ കുറച്ച് സമയം വേദന സഹിച്ചാൽ മതി, അപ്പോൾ അതുവരെ നടന്നോളൂ എന്നുള്ളത് പറയും. അപ്പം ആക്റ്റീവ് ലേബറിലേക്ക് പോകുന്ന സ്ത്രീകളിലും ഈ അവിടെ കിടക്കുന്നതിനേക്കാളും നടക്കുന്ന സമയത്ത് ആ ഒരു ഡെലിവറി ടൈം വളരെയധികം ഷോർട്ടൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, പ്രായമായുള്ളവർ പറയും മലന്ന് കിടക്കണം, നല്ലോണം റെസ്റ്റ് എടുക്കണം, തീരെ അനങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്സ് എന്താണ്? ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ടയറിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഡെലിവറി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി വീക്കാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ കാര്യമായിട്ടുള്ളൊരു റെസ്റ്റ് ആവശ്യമാണ്. ഇതേപോലെ തന്നെ ഒരു നല്ലൊരു ബാക്ക് സപ്പോർട്ട്, ഇതും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീക്ക് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ബാക്ക് സപ്പോർട്ടാണ് ശരിക്കും ഈ മലർന്ന് കിടക്കണം എന്ന് പറയുന്നതിലും വളരെ കാര്യമായിട്ട് റെസ്റ്റ് എടുക്കണം, ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റെസ്റ്റ്, ആ ഒരു നോർമൽ ഡെലിവറി എന്നുള്ളൊരു സംഭവം കഴിഞ്ഞ് ഒന്ന് ശരീരം നോർമൽ രീതിയിലോട്ട് വരാൻ ആ ഒരു സ്ത്രീയെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യമാണ് ഉലുവ കഴിക്കണം, ശതാവരി കഴിക്കണം, ഇതൊക്കെ മറ്റേ പാല് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയും പാലുണ്ടാവാനുള്ള ഗുളിക എഴുതി തരുമോ ഡോക്ടറെ എന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മൾ റിസേർച്ച് നടത്തി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഉലുവയാണെങ്കിലും ശതാവരി ആണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഉലുവയും ശതാവരിയായിട്ടുള്ള സ്റ്റഡീസിൽ അത് ചില ആയുർവേദിക് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ കുട്ടിക്ക് ഒരു വയറ് വേദന പോലെ, നമ്മൾ കോളിക് എന്ന് പറയും, ഒരു അസ്വസ്ഥതയും കുട്ടിക്ക് കൂടുതലായിട്ട് കരച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഉലുവയും ശതാവരിയും ഒക്കെ വളരെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. അതൊരു മിതമായിട്ടുള്ള അളവിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ബേബീസിന് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ കാല് ഭയങ്കരമായിട്ട് വിട്ട് വെക്കരുത്, കാല് അടുപ്പിച്ച് വെച്ച് വേണം കിടക്കാൻ എന്നുള്ളതാണ്. ഇതും ആ ഒരു ആ ഭാഗത്തെ ഒരു തുന്നിന് ഇൻഫ്ലമേഷൻ വരാതിരിക്കാൻ, അതായത് തുന്നിന് വീക്കം വരാതിരിക്കാനും തുന്നു പെട്ടെന്ന് ഉണങ്ങാനും ആ ഒരു ഭാഗത്തെ മസിൽസ് റിലാക്സ് ചെയ്ത് കിടക്കാനുമാണ് ഈ കാലുകൾ അടുപ്പിച്ച് വെച്ച് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നത് അവർ ആ ഒരു ബേസിക്സ് ആലോചിച്ചിട്ടായിരിക്കില്ല പറയുന്നത്, അവർ അവരുടെ മുൻതലമുറക്കാർ പറയുന്നത് കേട്ടായിരിക്കണം അവർ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഒരു അടിസ്ഥാനമില്ലാതെ ഉള്ള കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ഒരുപാട് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പൊതുവേ കോംപ്ലിക്കേഷൻസ് കുറവാണ് ഒരു പ്രഗ്നൻസി ഡേയിൽ, കാരണം നമ്മളെല്ലാം നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഈ പുതിയ ഒരു നമ്മുടെ ഒരു വർക്കപ്പ് പ്ലാനും ആ പഴമക്കാരുടെ ആ ഒരു നല്ല വശങ്ങൾ, അവർ പറയുന്നതിലെ നല്ല കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളതും വളരെ ആരോഗ്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രഗ്നൻസിയും ഒരു ഡെലിവറിയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.